ഹലോ, വെൽക്കം ബാക്ക് ടു അച്ചൂസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിലോട്ട് അരിയൊന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ടോ. അരിയൊന്നും ഞാൻ തലേദിവസം കുതിർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മാവ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2 കപ്പോളം വരെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ ശ്രദ്ധിക്കുക, കൂടുതലാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. 1/4 ടീസ്പൂൺ ഉലുവ മതി. അതും കൂടിയും ചേർത്ത് കൊടുത്ത് ഇത് നമ്മൾ 3-4 പ്രാവശ്യമെങ്കിലും നന്നായി കഴുകിയിട്ട് നമുക്കിത് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, വെള്ളം ഒഴിച്ച് നമ്മൾ കുതിരാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ അരക്കണേക്കാൾ 1-2 മണിക്കൂർ മുന്നെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. അപ്പം നല്ല തണുപ്പോടുകൂടി അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സി ചൂടാവാതിരിക്കും. ഈ മിക്സി ചൂടാകുമ്പോഴാണ് ഇഡ്ഡലി ഇങ്ങനെ കല്ലപ്പ് പോലെ വരുന്നത്. അപ്പോൾ നമ്മുടെ മിക്സി നല്ല ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ നമ്മൾ നേരെ കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പറയണേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് അരയ്ക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 2 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് ചോറ്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മട്ടരി വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടിയിട്ട് വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലുള്ള വെള്ളം നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോൾ കുതിർന്നിട്ടുള്ള വെള്ളം മാറ്റി വെക്കണം. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരയ്ക്കണത് കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടിയും പതഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഉഴുന്ന് ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഒറ്റയടിക്ക് അരച്ചെടുത്താൽ നമുക്ക് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതോടുകൂടെ തന്നെ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോറില്ലേ, ചോറും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഉഴുന്ന് അതുപോലെ കുതിരാൻ വെച്ചിരിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ചേർത്തിട്ടാണ് ഞാനിവിടെ അരച്ച് കൊടുക്കുന്നത്. ആ വെള്ളം ചേർത്ത് അരച്ചിത്തിരി കൂടിയും പതഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വേറെ ഈസ്റ്റും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട്, ഇത്തിരി വലിയ പാത്രത്തിലാണ് ഒഴിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇത് പൊന്തി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ അരച്ചെല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിതിലോട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിയുടെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ 2 കപ്പ് വറുത്തരിപ്പൊടി, വറുത്തരിപ്പൊടി ആയാലും വറുക്കാത്തരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ വറുത്തരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ മിക്സിയുടെ ജാറിൽ ഒന്നൊരു 1 ടീസ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, മിക്സിയുടെ അടിയിൽ, ആ ജാറിൻ്റെ അടിയിൽ ഈ അരിപ്പൊടി ചെന്ന് അടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിതൊരു 1 ടീസ്പൂൺ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, ഒരു 1 കപ്പോളം വെള്ളം മതി. അപ്പം നന്നായിട്ട് ഞാൻ മിക്സിയുടെ ജാറ് ഇതൊന്ന് 1 ടീസ്പൂൺ വെച്ച് ഇളക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം പോലുമല്ല, കുറച്ച് തിക്കായിട്ടാണ് ഞാനത് ഇളക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്നും മിക്സിയുടെ ജാറ്, നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അത് അരച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ ബാറ്ററിലോട്ട് ഈ അരിപ്പൊടിയുടെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മാവിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും നമുക്ക് ഇതിലോട്ട് ചേർക്കാനില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിങ്ങിന് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തവിയൊന്നും വെച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ മെയിനായിട്ട് നമ്മുടെ കൈ നല്ല വൃത്തിയായി കഴുകിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അതാണ്, അപ്പോഴാണ് ഈ ഇഡ്ഡലി നല്ല സ്മൂത്തായിട്ടും നല്ല ഫ്ലഫി ആയിട്ടും വരിക. അപ്പോൾ നല്ല കൈ വെച്ച് ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ കൈ വെച്ച് നമ്മൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും. അതേം വെള്ളം പോലെയല്ല, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ഒന്നും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പം നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 8 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ രാത്രിയാണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ രാത്രി ഫുള്ള് ഞാനത് ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് നമുക്കിതെടുത്ത് നോക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച്, അപ്പോൾ നിങ്ങൾ ചെറിയ പാത്രത്തിലാണെങ്കിൽ അതൊരു എക്സ്ട്രാ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കുക. ഇത്തിരി വലിപ്പം കൂടുതലുള്ള പാത്രത്തിലോട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് ഉഴുന്നൊക്കെ ചേർത്തതുകൊണ്ട് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ ഒരു 3 മിനിറ്റിനേക്കാളും കൂടുതൽ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൈ വെച്ചിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഫെർമെൻ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 8 മണിക്കൂർ, അതായത് ഞാൻ തലോസാണ് വെച്ചിരുന്നത്, അപ്പോൾ ഞാൻ രാവിലെ എടുത്ത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇന്നലെ വെച്ച ആ മാവിൻ്റെ ഒരു പതപ്പല്ല ഇപ്പോൾ കാണുന്നത്. ഫുള്ളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ വലിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ നന്നായിട്ട് ഇത് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തവി വെച്ച് നീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായി ഇത് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഈ മാവ്. അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മൾ അരിപ്പൊടിയും ഉഴുന്നും ജസ്റ്റ് ചോറും മാത്രമേ നമ്മളിതിലോട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടാണ് നമുക്കിതുപോലെ പൊന്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കണേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഞാനത് ഉപ്പ് ചേർക്കേണ്ട കാര്യം ഞാൻ ഇതിലോട്ട് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ഇഡ്ഡലി ഉണ്ടാക്കണേക്കാൾ മുന്നേ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചുട്ടു തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് ഓയിലും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഓരോ തവി ഇഡ്ഡലി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇഡ്ഡലി തട്ടിലും ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ പാത്രം ഇഡ്ഡലി തട്ട് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഇതിലോട്ട് ഇറക്കി വെക്കാം. ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം ഇഡ്ഡലി എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഇഡ്ഡലി നല്ല പൂ പോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇഡ്ഡലി ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാനിത് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാകട്ടെ, എന്നിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല സ്മൂത്ത് ഉണ്ട്. അപ്പം നമുക്ക് ഈ അരി അരച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെ വരുന്നില്ല. നല്ല സ്മൂത്തുമാണ്, നല്ല സോഫ്റ്റുമാണ്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലി, ഇഡ്ഡലിയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇഡ്ഡലി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇനി ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ്സും കൂടി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്, ഒരു കല്ലപ്പൂല. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇഡ്ഡലിക്ക്. അപ്പോൾ നല്ല സ്പോഞ്ചുമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രണ്ട്സ്.